മീഡിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഭൗതിക ശാസ്ത്രത്തിലെ പ്രകാശവുമായി ബന്ധപ്പെട്ട പി എസ് സി ആവർത്തിച്ചു വരുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണ് പ്രകാശത്തിന്റെ പ്രതിപഥനം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിന്റെ പ്രതിപഥനം എന്ന് പറയുന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒപ്റ്റിക്കൽസ് എന്നാണ് ഒപ്റ്റിക്കൽസ് എന്നാണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപതിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് വിസരിത പ്രതിപതനം ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ശ്രദ്ധിക്കുക മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപതിക്കുന്ന പ്രതിഭാസമാണ് വിസരീത പ്രതിപഥനം എന്നറിയപ്പെടുന്നത് മിനുസമുള്ള പ്രതലത്തിനെതിരെ പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഒരു പ്രതലത്തിൽ പ്രകാശം വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതന കോണും പ്രതിപതന കോണും ഇവ രണ്ടും തുല്യമായിരിക്കും എന്ന കാര്യം കൂടി നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഓർക്കുക പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതും പ്രകാശത്തിൽ സപ്തവർണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചതും സർ ഐസക് ന്യൂട്ടൺ ആണ് ഈ രണ്ട് പോയിന്റുകളും പല പ്രാവശ്യം പി എസ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ദൃശ്യപ്രകാശത്തിൽ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം ദൃശ്യപ്രകാശത്തിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം വയലറ്റും ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ നിറം ചുവപ്പുമാണ് പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസമാണ് അപവർത്തനം എന്ന് അറിയപ്പെടുന്നത് പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം അപവർത്തനം എന്തിന്റെ ഫലമായിട്ടാണ് പ്രകാശത്തിന്റെ പ്രകീർണനവും പൂർണാന്തര പ്രതിഫലനവും നടക്കുന്നത് അപവർത്തനത്തിന്റെ അപവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പ്രകീർണനവും പൂർണ്ണാന്തര പ്രതിഫലനവും നടക്കുന്നത് വെള്ളത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ഒരു സ്കെയിൽ ഒടിഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ് വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു സ്കെയിൽ ഒടിഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ് അപവർത്തനത്തിന്റെ കൃത്യമായ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അതിൻ്റെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അതിൻ്റെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം എന്ന് അറിയപ്പെടുന്നത് മരീചിക ഉണ്ടാകാൻ കാരണമാകുന്ന പ്രകാശപ്രതിഭാസമാണ് അപവർത്തനം മരീചികക്ക് കാരണമാകുന്ന പ്രകാശപ്രതിഭാസം അപവർത്തനം വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശപ്രതിഭാസമാണ് പൂർണാന്തര പ്രതിഫലനം പൂർണാന്തര പ്രതിഫലനം പ്രകാശം ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലാണ് പ്രകാശം ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും അഥവാ അഞ്ഞൂറ് സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ് പ്രകാശം നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്ന പോയിന്റ് കൂടി നമ്മൾ ഓർമ്മിച്ച് വെക്കുക പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് കണ്ടുപിടിച്ചത് ലിയോൺ ഫുക്കാൾട്ടാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടുപിടിച്ചത് ലിയോൺ ഫുക്കാൾട്ട് പ്രകാശത്തെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ ടാക്യോണുകൾ എന്ന് പറയുന്നു ടാക്കിയോണുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ടാക്യോണുകൾ കണ്ടെത്തിയത് ഇ സി ജി സുദർശനാണ് ിക്കൽ ഫൈബറിൽ സിഗ്നലുകൾ സഞ്ചരിക്കുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് പൂർണാന്തര പ്രതിഫലനം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പ്രകീർണനം മഴവില് ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പ്രകീർണനം ധവളപ്രകാശം അല്ലെങ്കിൽ സമന്യത പ്രകാശമോ ഏഴ് ഘടകവർണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം എന്താണ് പ്രകീർണനം പ്രകീർണനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് പ്രകീർണനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഘടകങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് സ്പെക്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രകാശത്തിന്റെ ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനം അറിയപ്പെടുന്നത് വിസരണം എന്നാണ് പ്രകാശത്തിന്റെ ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനം അറിയപ്പെടുന്നത് വിസരണം എന്നാണ് ആകാശ നീലിമ ആഴക്കടൽ നീലിമ എന്നിവയ്ക്ക് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് വിസരണം വിസരണ നിരക്ക് കൂടിയ നിറം വയലറ്റാണ് വിസരണ നിരക്ക് കൂടിയ നിറം വയലറ്റും കുറഞ്ഞത് ചുവപ്പും കടലിന്റെ നീല നിറത്തിനു കാരണം വിസിരണമാണെന്ന് ആദ്യമായി വിശദീകരിച്ചത് സി വി രാമനാണ് കടലിന്റെ നീലനിറത്തിനു കാരണം വിസരണമാണെന്ന് ആദ്യമായി വിശദീകരിച്ചത് സി വി രാമൻ സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രാമൻ ഇഫക്റ്റിന്റെ വിശദീകരണത്തെ തുടർന്ന് സോപ്പ് കുമിളകളിലും വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാടയിലും കാണുന്ന വർണ്ണശബളമായ നിറത്തിന് കാരണം ഇന്റർഫറൻസ് എന്ന പ്രകാശ പ്രതിഭാസമാണ് സി മഴവിൽ വർണ്ണങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷൻ ആണ് ഡിഫ്രാക്ഷൻ ഒരു വസ്തുവിനെ ചുറ്റി പ്രകാശം സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്ന് അറിയപ്പെടുന്നത് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് പറഞ്ഞത് ഫ്രണൽ ആണ് പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് ആദ്യമായി പറഞ്ഞത് അഗസ്റ്റിൻ ഫ്രണൽ ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ് പ്ലാങ്ക് പ്രകാശത്തിന്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വലിൻ്റേതാണ് പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ക്വാണ്ടം സിദ്ധാന്തം ഉപയോഗിച്ച് ഫോട്ടോ ഇലക്ട്രിക് പ്രവാഹം വ്യക്തമായി വിശദീകരിച്ചത് ആൽബർട്ട് ആണ് ഈ വിശദീകരണത്തിനാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഹെൻറിച്ച് ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ് ചുവപ്പ് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ നിറം ചുവപ്പ് ഇനി പറയാൻ പോകുന്ന ഈ ചോദ്യം എൽ ഡി സി പരീക്ഷകളിൽ ഒരു അഞ്ച് ആറ് പ്രാവശ്യമായി ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു ലെൻസിന്റെ പവർ ടു ഡി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ലെൻസിന്റെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്താണ് എന്നുള്ളതായിരിക്കും ചോദ്യം ഉത്തരം അൻപത് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ഇതും പ്രകാശവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കണ്ണിന് തിരിച്ചറിയുവാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണം ഒരു കോടിയിൽ കൂടുതലാണ് ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകമാണ് ഫോസ്ഫറസ് ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകമാണ് ഫോസ്ഫറസ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം എന്ന് പറഞ്ഞത് മഞ്ഞയാണ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ് സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറവും മഞ്ഞയാണ് മഴവില് ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം മഴവിലിൻ്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത് ചുവപ്പ് നിറവും അളവിലിൻ്റെ ഏറ്റവും താഴെ കാണുന്ന വർണ്ണം വയലറ്റ് നിറവുമാണ്